ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിനുള്ളിൽ അടിക്കടി ഏകദേശം ചെറുതും വലുതുമായ എട്ടോളം ന്യൂനമർദ്ദങ്ങൾ ഈ വർഷം തന്നെ ഉണ്ടായി ഇതാണ് കേരളത്തിൻ്റെ ഒരു ഒരു മാറുന്ന പശ്ചാത്തലം നമ്മൾ പ്രതീക്ഷിക്കുന്ന മഴയുടെ സ്വഭാവം അതിന് നേർ വിപരീതമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെ അനുഭവിച്ചു പോന്നിരുന്ന ആ ഒരു സുഖകരമായ കാലാവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റം അതിൻ്റെ ഒരു ഒരു നാന് കുറിക്കലായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കരുതാം അപ്പം ഒരേ സമയത്ത് ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് അതികഠിനമായ വരൾച്ചയോ അല്ലെങ്കിൽ കാട്ടുതീയോ ഹീറ്റ് വേവോ ഉണ്ടാകുന്ന സമയത്ത് തന്നെ മറ്റൊരു ഭാഗം കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഇത്തരത്തിലുള്ള വലിയൊരു ഒരു മാറ്റം നമ്മൾ ദർശിക്കുന്നത് പുഴക്കരയിൽ താമസിക്കുന്നവർ കുളിക്കാനിറങ്ങുമ്പോഴായിരിക്കും ഉരുൾപൊട്ടി മലയുടെ മുകളിൽ ഉരുൾപൊട്ടിയിട്ട് വെള്ളം വരുന്നത് ഇവിടെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും മലയുടെ മുകളിൽ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ നമുക്കുണ്ടാവും അപ്പോൾ നമുക്ക് അന്തരീക്ഷം നോക്കിപ്പോലും നമുക്ക് സുരക്ഷിതമാണോ അല്ലയോ എന്ന് പറയാൻ പറ്റാത്ത അത്രയ്ക്കുള്ള മാറ്റങ്ങൾ കേരളത്തിൽ കേരളത്തിലൊന്നും അടിക്കടി സംഭവിക്കുന്നുണ്ട് അത് നമ്മൾ കരുതിയിരുന്ന് മുതല എന്തായിരുന്നാലും തീവ്രമായ പ്രതിഭാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ശരി തന്നെയാണ് അതിനെ അഭിമുഖീകരിക്കുകയും അതിൻ്റെ ആഘാതം ലഘൂകരിക്കുകയും എങ്ങനെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാനും വസ്തു വസ്തുവകൾക്കുണ്ടാകുന്ന നാശനഷ്ടം ഏറ്റവും കുറച്ച് കൊണ്ടുവരുവാനും വേണ്ടിയിട്ടുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്ലാനിങ് അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒരു പരിധിവരെ നമ്മൾ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു തന്നെ ജീവിക്കേണ്ടി വരും നമുക്ക് കാലാവസ്ഥ വ്യതിയാനത്തിൽ നിന്നും എങ്ങോട്ടും ഒളിച്ചുകൊടുവാൻ സാധിക്കുകയില്ല അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കണം അത് നമ്മുടെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കണം കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയാണ് കുസാറ്റ് ആധുനിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റൻ്റ് ഡയറക്ടർ മനോജ് എം ജി എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനം എങ്ങനെയാണ് കേരളത്തിൽ ഈ വർഷത്തെ മൺസൂൺ കാലാവസ്ഥയും അതുപോലെ തന്നെ തുലാവർഷവും വളരെ വിഭിന്നമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു സാധാരണ രീതിയിൽ നമുക്ക് മൺസൂൺ അവസാനിക്കുന്നത് സെപ്റ്റംബർ മാസം അവസാനത്തോടു കൂടിയാണ് പക്ഷേ ഈ പ്രാവശ്യം മൺസൂൺ വളരെ വൈകി ഏതാണ്ട് ഒക്ടോബർ മാസം ഇരുപതാം കൂടിയാണ് കേരളത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് അതോടൊപ്പം ഒക്ടോബർ മാസത്തിൽ അസാധാരണമായ രീതിയിൽ മഴ പെയ്തു ആ മഴ പെയ്തതിൻ്റെ ഭാഗമായാണ് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഉരുൾപൊട്ടലുണ്ട് ഉണ്ടാവുകയും അതുപോലെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ജീവഹാനിയുമൊക്കെ സംഭവിച്ചത് അതിനുശേഷം തുലാവർഷം ഒക്ടോബർ ഇരുപതാം തീയതി ഇരുപത്തി മൂന്നാം തീയതിയോടുകൂടി ആരംഭിക്കുകയും ഈ തുലാവർഷത്തിൽ ഇതുപോലെ വീണ്ടും ശക്തമായിട്ടുള്ള ഉരുൾപൊട്ടലും പ്രളയവും മിനൽ ഒക്കെ ഉണ്ടാകുന്ന സ്ഥിതിയുണ്ടായി സാധാരണ രീതിയിൽ നമുക്കറിയാം ഇടിമിന്നൽ ഉണ്ടാക്കുന്ന മഴമേഘങ്ങൾ കൂടുതലായും ഉണ്ടാവുന്നത് തുലാവർഷ കാലഘട്ടത്തിലാണ് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കാണുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായി കാണുന്നത് കേരളത്തിൻ്റെ മൺസൂൺ സമയത്ത് പോലും തുലാവർഷത്തിൽ ഉണ്ടാവുന്നത് പോലെയുള്ള വലിയ രീതിയിലുള്ള ക്യുമിലോനിമ്പസ് ക്ലൗഡുകൾ അല്ലെങ്കിൽ കൂമ്പാരമേഘങ്ങൾ ഉണ്ടാവുകയാണ് ഇത്തരം കൂമ്പാരമേഘങ്ങൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പത്ത് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വരെ ശക്തിയേറിയിട്ടുള്ള അതിതീവ്രമായ മഴയുണ്ടാക്കുവാൻ കൽപ്പുള്ളവയാണ് അത്തരത്തിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ പെയ്യുന്ന അതിതീവ്ര മഴയാണ് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലിനെ ട്രിഗർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഘടകം അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏഴ് മുതൽ പതിനൊന്ന് സെൻറ്റിമീറ്റർ വരെ ആണെങ്കിൽ ശക്തമായ മഴ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണെങ്കിൽ അതിശക്തമായ മഴ അല്ലെങ്കിൽ വെരി ഹെവി റെയിൻഫോൾ ഇരുപത്തൊന്ന് ദശാംശം അഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഒരു ദിവസത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ അത് അതിതീവ്ര മഴ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ എന്നുള്ള കാറ്റഗറിയിൽ വരും അപ്പോൾ അത്തരത്തിലുള്ള അതിശക്തമോ അതിതീവ്രമോ ആയ മഴയുടെ എണ്ണം കൂടുകയാണ് അതിൻ്റെ ഫ്രീക്വൻസി കൂടുന്നു അതാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കുന്നത് പക്ഷേ ഇതിനിടയിൽ ചില സമയം ഇടവേളകൾ ലഭിക്കും അന്ന് മഴയുണ്ടാവുകയില്ല അപ്പം പൊതുവിൽ മഴ ദിനങ്ങളുടെ എണ്ണം മിതമായി മഴ ലഭിക്കുന്ന മഴ ദിനങ്ങളുടെ എണ്ണം കുറയുമ്പോൾ പോലും അതിതീവ്രമായി ലഭിക്കുന്ന മഴയുടെ എണ്ണം കൂടുകയാണ് അങ്ങനെ അങ്ങനെയുള്ള ദിവസങ്ങൾ കൂടുകയാണ് അതാണ് പ്രശ്നം അപ്പോൾ തുല്യമായ രീതിയിലല്ല വിതരണം ചെയ്യപ്പെടുന്നത് അതോടൊപ്പം ഇടിമിന്നൽ പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ പൊതുവിൽ മൺസൂൺ കാലഘട്ടത്തിൽ കാണാറില്ല പക്ഷേ ഇപ്പോൾ അത് കാണുന്നു ഇനി ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുലാവർഷ കാലഘട്ടത്തിൽ സാധാരണ ഇടിയോട് കൂടിയ മഴയുണ്ടാവും അതോടൊപ്പം തന്നെ കിഴക്ക് എന്നുള്ള കാറ്റാണ് തമിഴ്നാടിന് മുകളിലൂടെ വരുന്ന വടക്ക് കിഴക്കൻ കാറ്റാണ് നമുക്കുണ്ടാവുക പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കാണാനാവുന്നത് മൺസൂൺ മൺസൂണിൻ്റെ സമയത്തുണ്ടാകുന്നത് പോലെയുള്ള പടിഞ്ഞാറൻ കാറ്റാണ് ആ കാറ്റ് സാധാരണ രീതിയിൽ അറബിക്കടലിൽ നിന്ന് വലിയ രീതിയിൽ ഈർപ്പം കേരളത്തിൻ്റെ തീരത്തേക്ക് കൊണ്ടുവരികയും വലിയ രീതിയിലുള്ള മഴ പെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു പ്രത്യേകതരം മൺസൂണിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു മഴയുടെ മാറ്റം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൺസൂൺ കാലഘട്ടത്തിൽ തുലാവർഷത്തിന് സമാനമായ മഴയുണ്ടാവുകയും തുലാവർഷ കാലഘട്ടത്തിൽ മൺസൂണിന് സമാനമായിട്ടുണ്ടാകുന്ന മഴ അങ്ങനെ ഒരു വൈപരീത്യം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മഴക്കാലത്ത് നമ്മൾ ദർശിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ അറബിക്കടലിലും ഉണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ കേരളത്തിൽ മൂന്ന് മുതൽ ചിലപ്പോൾ നാല് ദിവസം വരെയൊക്കെ തുടർച്ചയായ രീതിയിൽ പല ഭാഗങ്ങളിലായിട്ട് മഴ പെയ്യ്ക്കുന്നതിന് വേണ്ടി കാരണമാകുന്നുണ്ട് ഇപ്പോൾ ഒക്ടോബർ മാസം പതിനാറാം തീയതി കൂട്ടിക്കല്ലിലും അതുപോലെ പത്തനംതിട്ടയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിന് കാരണം അറബിക്കടലിലും ന്യൂനമർ ബംഗാൾ ഉൾക്കടലിലും ഒരു ഇരട്ട ന്യൂനമർദ്ദം ഉണ്ടായി എന്നുള്ളതാണ് രണ്ട് കടലിലും ന്യൂനമർദ്ദം ഉണ്ടായി ഏകദേശം സമാനമായിട്ടുള്ള സാഹചര്യമാണ് നവംബർ മാസത്തിലും ഈ കഴിഞ്ഞ ആഴ്ചയിലും ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ കേരള തീരത്ത് ഒരു ന്യൂനമർദ്ദം അതോടൊപ്പം ചെന്നൈയിൽ പെരു പേമാരി വേയിച്ച ന്യൂനമർദ്ദം ഇപ്പോൾ നമുക്കറിയാം ഒരു ന്യൂനമർദ്ദം ആണ്ടമാൻ്റെ തീരത്തു നിന്നും വീണ്ടും കിഴക്ക് ഭാഗ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്ന് ചെന്നൈയിൽ ചെന്നൈയുടെ മുക്കുൾ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലുള്ള ന്യൂനമർദ്ദങ്ങളാണ് ഇങ്ങനെ ഈ തുലാവർഷം ആരംഭിച്ചതിന് ശേഷം പൊതുവിലെ തുലാവർഷം നമ്മൾ ഒക്ടോബർ മാസം ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് കണക്കൂട്ടാറുള്ളത് ഇങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിനുള്ളിൽ അടിക്കടി ഏകദേശം ചെറുതും വലുതുമായ എട്ടോളം ന്യൂനമർദ്ദങ്ങൾ ഈ വർഷം തന്നെ ഉണ്ടായി ഇതാണ് കേരളത്തിൻ്റെ ഒരു ഒരു മാറുന്ന പശ്ചാത്തലം നമ്മൾ പ്രതീക്ഷിക്കുന്ന മഴയുടെ സ്വഭാവം അതിന് നേർ വിപരീതമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം നമുക്കറിയാം ഇത്രയധികം മഴ പെയ്യുമ്പോൾ കടൽ പൊതുവിൽ തണുക്കേണ്ടതാണ് കാരണം കടലിന് മുകളിലാണ് ഈ ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ന്യൂനമർദ്ദത്തിൽ ഉണ്ടാകുന്ന മഴമേഘങ്ങൾ കടലിലെ വെള്ളത്തിൻ്റെ ചൂട് താപോർജ്ജം വലിച്ചെടുത്താണ് വലിയ രീതിയിലുള്ള മഴമേഘങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരു ന്യൂനമർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ പൊടുന്നനെ കടലിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് താഴും ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ താഴും പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് കടലിൻ്റെ ടെമ്പറേച്ചർ ഇതുവരെ കാര്യമായ രീതിയിലുള്ള ഒരു കുറവുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഒരു ശരാശരി ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസൊക്കെയാണ് അറബിക്കടലിലൊക്കെ താപനില കടലിൻ്റെ താപനില ഉപരിതല ജലത്തിൻ്റെ താപനില പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചുരുക്കി പറഞ്ഞാൽ ചില സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും അത് തുല്യമായിട്ടല്ല അങ്ങനെ പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രി വരെ സാധാരണയുള്ളതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ താപനിലയുണ്ട് അപ്പോൾ പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയ താപനിലയായിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഇത്രയധികം പതിനായിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്ററിൽ വെള്ളത്തിൻ്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കണമെങ്കിൽ അത്രമാത്രം ഭീമാകാരമായി നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കുള്ള താപോർജ്ജം അതിനകത്ത് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുണ്ട് ആ താപോർജ്ജമാണ് ഈ ന്യൂനമർദ്ദങ്ങളുടെ എല്ലാം ട്രിഗറിങ് ഫോഴ്സ് അതിനെ അടിക്കടി ഇത്തരത്തിലുള്ള ഒന്നിനു പുറകെ ഒന്നായി ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകുന്നതിന് ഏറ്റവും വലിയ കാരണമുണ്ടാകുന്നതും അതോടൊപ്പം ഇത്തരത്തിലുള്ള ഈ മേഘവിസ്ഫോടനം പോലെയുള്ള മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലോ മഴ ലഭിക്കുന്നതാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് അപ്പോൾ ആ അത്തരത്തിലുള്ള മഴ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ആ മേഘ മഴ മേഘങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നതും ഇത്തരത്തിൽ കടലിൻ്റെ താപനില കൂടുന്നതാണ് ഇതിനെയാണ് പൊതുവിൽ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ആഗോളതാപനത്തിൻ്റെ ഭാഗമായി കരയും കടലും ചൂടാവുകയും ഇത്തരത്തിലുള്ള അതിതീവ്രമായ പ്രതിഭാസങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും എന്ന് പറയുന്നതിൻ്റെ കാരണം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഒരു ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടിയാൽ അതിൽ ഏകദേശം ഏഴ് ശതമാനം അധികം ആ വായുവിന് ഈർപ്പത്തെ കൂടുതലായി ഉൾക്കൊള്ളാൻ സാധിക്കും അപ്പോൾ ഓരോ ഡിഗ്രി കൂടുന്തോറും അതിൻ്റെ അർത്ഥം ഭീമാകാരമായ മഴമേഘങ്ങൾക്ക് കാരണമാകുന്ന ഈർപ്പത്തിൻ്റെ അളവ് അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടുന്നു ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ വരും വർഷങ്ങളിലും ഒക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം നമ്മൾ ഇതുവരെ അനുഭവിച്ചു പോന്നിരുന്ന ആ ഒരു സുഖകരമായ കാലാവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റം അതിൻ്റെ ഒരു ഒരു നന്ദി കുറിക്കലായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കരുതാം പക്ഷേ ഒന്നോ രണ്ടോ വർഷങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി എന്നുള്ളതുകൊണ്ട് അത് കാലാവസ്ഥാ വ്യതിയാനമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാറായിട്ടില്ല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു സൂചകമായിട്ട് വേണമെങ്കിൽ കരുതാം കാരണം ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷങ്ങളിൽ അതികഠിനമായ മഴ പെയ്തു ഇനി അടുത്ത വർഷം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വരൾച്ചയാവാം അപ്പം വരൾച്ചയും പ്രളയവും രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് കാരണം ഈ വർഷം തന്നെ നമ്മൾ അനുഭവിച്ചത് ഈ വർഷം ആദ്യം കാനഡയിലും വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ഏറ്റവും വലിയ ഉഷ്ണതരംഗം ഹീറ്റ് വേവ് അതിൻ്റെ ഭാഗമായി കാനഡയിലൊക്കെ നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തൊമ്പത് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഉള്ള താപനിലയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് അവിടെയുള്ള വൈറ്റ് സ്കിൻഡ് ആയിട്ടുള്ള ജനങ്ങൾക്ക് ഈ ഇത്രയധികം ചൂട് ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല കാരണം അവർ ഇതുവരെ പൊരുത്തപ്പെട്ടു പോകുന്നത് പൂജ്യത്തോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ശീ തണുപ്പുള്ള കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഈ നാൽപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അവരെ നേരെ നമ്മൾ ഒരു ഓവനിൽ വെക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ടാണ് അവിടെ എത്രയധികം ഹീറ്റ് ഡിസ്ട്രസ്സും മറ്റു കാര്യങ്ങളും ഉണ്ടായത് അതുണ്ടാകുന്ന ഒരേ സമയത്ത് തന്നെയാണ് ഇന്ത്യയിലും അതുപോലെ തന്നെ ചൈനയിലും ജർമ്മനിയിലും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അപ്പം ഒരേ സമയത്ത് ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് അതികഠിനമായ വരൾച്ചയോ അല്ലെങ്കിൽ കാട്ടുതീയോ ഹീറ്റ് വേവോ ഉണ്ടാകുന്ന സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രളയം ജർമ്മനിയൊക്കെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രളയത്തിന് സാക്ഷ്യം വഹിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വർഷം വരൾച്ചയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം പ്രളയമാവാം നേരെ തിരിച്ചുമാവാം അതോടൊപ്പം തന്നെ ഒരേ സമയത്ത് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാവ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള അതികഠിനമായിട്ടുള്ള എക്സ്ട്രീം ഈവെൻസ് കൂടി ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതാ അതുതന്നെയാണ് ഈ ഐ പി സി സി എന്ന് പറയുന്ന ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് നമുക്ക് നൽകുന്ന സന്ദേശം ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഇത്തരത്തിലുള്ള വലിയൊരു ഒരു മാറ്റം നമ്മൾ ദർശിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലുണ്ടായിട്ടുള്ള വലിയ വരൾച്ച അത് രണ്ടായിരത്തി പതിനേഴിലും സമാനമായിട്ടുള്ള ഏറെക്കുറെ സമാനമായിട്ടുള്ള അവസ്ഥയായിരുന്നു വലിയ വരൾച്ച അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ മഴക്കുഴികൾ ഉണ്ടാക്കണമെന്നും കൂടുതൽ മഴ മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങണം എന്നുള്ളതുമൊക്കെ ജനങ്ങളെ മനസ്സിലാക്കി വരുന്ന ഒരു സന്ദർഭത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ നമ്മൾ ഈ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരാരും കാണാത്ത രീതിയിലുള്ള ഒരു പ്രളയമുണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രീം ഈവൻസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അത് വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അന്തരീക്ഷത്തിലെയും സമുദ്രത്തിലെയും ഒരു ഒരു സർക്കുലേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ചാക്രികമായിട്ടുള്ള വായുവിൻ്റെ സഞ്ചാരമോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സഞ്ചാരമോ അതിൽ മാറ്റങ്ങൾ വരുന്നത് കൊണ്ടും ഇത്തരത്തിൽ ചൂട് വളരെയധികം വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് പ്രളയം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം എന്ന് പ്രളയം പ്രളയമുണ്ടാകുമെന്നോ എന്ന് അതികഠിനമായ വരൾച്ച ഉണ്ടാകുമെന്നോ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലെങ്കിലും ഇവ ഏത് സമയവും ഉണ്ടാവാം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉണ്ടാവാം എന്നുള്ളതിലൊരു മാറ്റമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തിനേയും നമ്മൾ എന്തുണ്ടായാലും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയും നമ്മൾ തയ്യാറായിരിക്കണം അവിടെയാണ് അതിൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം മുന്നേ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ അതിതീവ്ര മഴയൊക്കെ ഒരു രണ്ട് ദിവസം മുന്നേ കാല പ്രവചിക്കാൻ നമുക്ക് സാധ്യമല്ല അതോടൊപ്പം മേഘവിസ്ഫോടനം പോലെയുള്ള ഒരു ചെറിയ പ്രദേശത്ത് വളരെയധികം വലിയ മഴ പെയ്യുന്നത് എവിടെയും നമുക്ക് പ്രവചിക്കാനായിട്ടില്ല എവിടെയും ആയിട്ടില്ല ഏകദേശം ഒരു സാധ്യത അറുപത് മുതൽ എഴുപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ സാധ്യതയുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അത് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് ഒരാൾക്കും പ്രവചിക്കാൻ സാധിക്കില്ല അതാണ് ഏറ്റവും വലിയ ഒരു ഒരു നോൺ ലീനിയർ അല്ലെങ്കിൽ കയോട്ടിക് സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റമാണ് അന്തരീക്ഷം നമ്മൾ പ്രവചനത്തിൻ്റെ എല്ലാം അതീതമായിട്ടുള്ളൊരു കാര്യമാണ് അതോടൊപ്പം ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൂടി ഉണ്ടാകുമ്പോൾ നമ്മുടെ നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഒരുപാട് പുരോഗമിച്ചു അതിൻ്റെ ഭാഗമായി പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങളും പ്രവചനശേഷിയും നമ്മൾ കൈവരിച്ചു പക്ഷേ അങ്ങനെ കൈവരിച്ച അധിക ശേഷിയെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സാങ്കേതിക പുരോഗതി കൊണ്ട് മാത്രം നമുക്ക് ഇത്തരത്തിലുള്ള തീവ്ര പ്രതിഭാസങ്ങൾ പ്രവചിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ് ആ എന്തായിരുന്നാലും തീവ്രമായ പ്രതിഭാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ശരി തന്നെയാണ് അതിനെ അഭിമുഖീകരിക്കുകയും അതിൻ്റെ ആഘാതം ലഘൂകരിക്കുകയും എങ്ങനെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാനും വസ്തു വസ്തുവകൾക്കുണ്ടാകുന്ന നാശനഷ്ടം ഏറ്റവും കുറച്ച് കൊണ്ടുവരുവാനും വേണ്ടിയിട്ടുള്ള അടിസ്ഥാനത്തിലുള്ള പ്ലാനിങ് അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒരു പരിധിവരെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു തന്നെ ജീവിക്കേണ്ടി വരും നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും എങ്ങോട്ടും ഒളിച്ചോടുവാൻ സാധിക്കുകയില്ല അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്നത് അത് നമ്മുടെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കണം വരും വർഷങ്ങളിലും ഇത്തരം കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഞാൻ ഞാനിപ്പോൾ തന്നെ സൂചിപ്പിച്ചു ഇത്തരത്തിലുള്ള പ്രതിഭാസം ഏത് വർഷം വേണമെങ്കിലും ഉണ്ടാവാം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും ഉണ്ടാവാതെയും ഇരിക്കാം അപ്പോൾ ഇതിലൊരു വലിയ രീതിയിലുള്ള അൺസേർട്ടനിറ്റി അല്ലെങ്കിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് അത് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് കാല പറയാൻ സാധിക്കില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു കാര്യത്തിൽ നമുക്ക് തീർച്ചയാണ് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവും എന്ന് എപ്പോൾ എവിടെ എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല അത് ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ പക്ഷേ കേരളത്തിൻ്റെ കാലാവസ്ഥയുടെ ഒരു സ്വഭാവം മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട അവസ്ഥ എങ്ങനെയാണ് എറണാകുളത്ത് കുറഞ്ഞ മഴ കുറഞ്ഞത് ആ അതാണ് അതിൻ്റെ ഒരു കാര്യം അന്വേഷിച്ചാൽ കേരളത്തിൻ്റെ സവിശേഷമായ ഭൂപ്രകൃതി ഒരു സ്ഥലത്ത് അറബിക്കടലാണ് ഒരു സ്ഥലത്ത് ഹിമാ പശ്ചിമഘട്ട പർവ്വത ഈ തീരവും മലയുടെ ഓരവും തമ്മിൽ പരമാവധിയുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരും ചില സ്ഥലങ്ങളിൽ മാത്രം നൂറ് കിലോമീറ്ററിനടുത്ത് വീതിയുണ്ട് അപ്പം വീതി വളരെ കുറഞ്ഞ് ഒരു അറുന്നൂറ് കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഒരു ചെറിയ ഭൂപ്രദേശമാണ് കേരളം അപ്പോൾ ഞാൻ സൂചിപ്പിച്ചുവല്ലോ കിഴക്ക് നിന്നും അല്ലെങ്കിൽ പടിഞ്ഞാറ് നിന്നും നമ്മൾ കിഴക്കോട്ട് പോകുമ്പോൾ അമ്പത് കിലോമീറ്റർ തിരശ്ശീലമായി നമ്മൾ പോകുമ്പോൾ ഒരു ഭാഗത്ത് തീരപ്രദേശം മറുഭാഗത്ത് ഇടനാട് എന്ന് പറയുന്ന അധികം ഉയരമില്ലാത്ത സമതല പോലെയുള്ള പ്രദേശം വീണ്ടും ഒരു കുറച്ച് ദൂരം കൂടി നമ്മൾ വീണ്ടും കിഴക്കോട്ട് പോകുമ്പോൾ നമ്മുടെ പശ്ചിമഘട്ട പർവ്വതനിരയുടെ ചുവടുകൾ അപ്പോൾ ഇത്തരത്തിൽ ടോപ്പോഗ്രാഫി എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭൂപ്രകൃതി വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സ്ഥലത്ത് കാറ്റ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് കോസ്റ്റൽ ഏരിയയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ചിലപ്പം മഴ വളരെ കുറവായിരിക്കും പക്ഷേ നമ്മൾ കിഴക്കോട്ട് പോയി മലനിരകളിൽ എത്തുമ്പോൾ വായുവിന് അവിടെ വെച്ചൊരു ഒരു ഉയർച്ച അല്ലെങ്കിൽ വായു നേരെ മേൽപോട്ട് ഉയരുകയും അതിശക്തമായിട്ടുള്ള സംവഹന പ്രക്രിയ നടക്കുകയും അതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ഭീമാകാരമായിട്ടുള്ള മഴമേഘങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇടുക്കി ജില്ല മലയോര മേഖലയിലാണ് കിടക്കുന്നത് എറണാകുളം ജില്ല തീരദേശത്തേക്ക് കിടക്കുന്നു ഇതുകൊണ്ട് തന്നെ അടുത്തടുത്ത് കിടക്കുന്ന ജില്ലകളിൽ വളരെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥ പ്രതിഭാസങ്ങളായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് ചില സ്ഥലങ്ങത്ത് മഴയുണ്ടാവില്ല ഒരു നമ്മൾ ഇത്രയധികം ദൂരം ഒന്നും പോകണ്ട ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിൽ നിന്ന് അടുത്ത വാർഡിലേക്ക് പോകുമ്പോൾ പോലും ചിലപ്പോൾ തീവ്രമോ അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥ നമ്മൾ അനുഭവപ്പെടിക്കും അഞ്ചോ പത്തോ കിലോമീറ്റർ പോകുമ്പോൾ പോലും ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളൊട്ടും മഴയുണ്ടാവില്ല തൊട്ടടുത്ത് ഇവിടെ വലിയ രീതിയിലുള്ള മഴ ലഭിക്കും അതിൻ്റെ ഒരു അതുകൂടി ഞാൻ ഈ അവസരത്തെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ വളരെ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ പുഴക്കരയിൽ താമസിക്കുന്നവർ കുളിക്കാനിറങ്ങുമ്പോഴായിരിക്കും ഉരുളുപൊട്ടി മലയുടെ മുകളിൽ ഉരുളുപൊട്ടിയിട്ട് വെള്ളം വരുന്നത് ഇവിടെ തെളിഞ്ഞ കാലാവസ്ഥ ആയിരിക്കും മലയുടെ മുകളിൽ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് അന്തരീക്ഷം നോക്കി പോലും നമുക്ക് സുരക്ഷിതമാണോ അല്ലയോ എന്ന് പറയാൻ പറ്റാത്ത അത്രയ്ക്കുള്ള മാറ്റങ്ങൾ കേരളത്തിൽ നിന്ന് അടിക്കടി സംഭവിക്കുന്നുണ്ട് അത് നമ്മൾ കരുതിയിരുന്നേ മതിയാകും ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ പ്രധാനമായ കാരണം എന്തായിരിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിന് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനം ഇത്ര വളരെ ത്വരിതഗതിയിൽ ഉണ്ടാകുന്നത് പക്ഷേ മനുഷ്യനില്ലായിരുന്നുവെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവും അത് മനുഷ്യൻ്റെ കൺട്രോളിലുള്ള കാര്യമല്ല അത് ഭൂമിയുടെ ഓർബിറ്റിൻ്റെ സൂര്യനെ കറങ്ങുന്ന ഓർബിറ്റിൻ്റെ എലിപ്റ്റിക്കൽ ഷേപ്പ് ആണ് ആ എലിപ്റ്റിക്കൽ ഷേപ്പിൽ ഒരു ഒരു ലക്ഷം വർഷം മുതൽ നാല് ലക്ഷം വർഷം വരെയുള്ള കാലയളവിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതോടൊപ്പം ഭൂമിയുടെ അച്ചുതണ്ട് ഇരുപത്തി മൂന്നര ഡിഗ്രി സെൽഷ്യസ് ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അത് ഇപ്പോഴുള്ള അവസ്ഥയാണ് പണ്ടൊക്കെ ചിലപ്പോൾ അത് ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി നാല് ഇരുപത്തി നാലര ഡിഗ്രി ചെരിഞ്ഞാണ് അതും ഒരു നാൽപ്പതിനായിരം വർഷം ഇടവേളകളിൽ സംഭവിക്കുന്ന കാര്യമാണ് മറ്റൊന്നാണ് അതിൻ്റെ ഒരു പ്രിസിഷൻ എന്ന് പറയും അതായത് ബോബ്ലിങ് പോലെ വണ്ടിയുടെ ടയർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് കറങ്ങുന്നത് പോലെ ഒരു സൈഡ് കുറങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ചെറിയ ടിൽറ്റിങ് സംഭവിക്കും അല്ലെങ്കിൽ പ്രിസിഷൻ സംഭവിക്കും അതിൻ്റെ ഭാഗമായിട്ടും ചെറിയ മാറ്റങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ പതിനായിരക്കണക്കിന് വർഷമോ ലക്ഷക്കണക്കിന് വർഷമോ കൊണ്ടുണ്ടാകുന്ന വളരെ ചെറിയ ചെറിയ സാവധാനത്തിലുള്ള മാറ്റമാണ് പക്ഷേ ഈ അതുമൂലം ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് മനുഷ്യൻ്റെ ഇടപെടലുകൾ മനുഷ്യൻ ഭൂമിയിലേക്ക് കൂടുതൽ ഹരിതഗൃഹ വാതകങ്ങൾ കൂടുതൽ പുറത്തേക്ക് വിടുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ്റെ ഓക്സൈഡുകൾ മീഥൈൻ മറ്റ് ട്രേസ് ഗ്യാസസ് ഇവയെല്ലാം അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സൂര്യൻ്റെ താപകരണങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് ഒരു കമ്പിളിപ്പൊതപ്പ് പോലെ തടഞ്ഞു നിർത്തി ഭൂമിയുടെ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുകയാണെങ്കിൽ ഇത് മനുഷ്യൻ്റെ ഇടപെട്ടലുകൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി മറ്റ് വനനശീകരണം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെയധികം ഗ്രീൻ ഹൗസ് വാതകങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ചൂട് കൂടുകയും ചെയ്യും അങ്ങനെ ഉണ്ടാകുന്ന ചൂട് പെട്ടെന്ന് കൂടാൻ ഏതാനും ദശകങ്ങളോ അല്ലെങ്കിൽ നൂറ്റാണ്ടോ മാത്രം മതിയാവും പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വാഭാവികമായി അല്ലെങ്കിൽ പ്രകൃതിയാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ദർശിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരും അത് ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുഷ്കാലത്തിൽ നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റില്ല കാരണം അത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ അത് തന്നെയല്ല അങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചാൽ അടുത്ത ഒരു ഇപ്പോൾ നാല് ലക്ഷം വർഷം കൊണ്ടാണ് സംഭവിച്ച അടുത്ത നാല് ലക്ഷം വർഷമാകുമ്പോൾ ഇത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും അപ്പം അതൊരു സൈക്കിളിക്കാണ് പോയ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരുമെന്നുള്ള ഉറപ്പുണ്ട് പക്ഷേ ഇവിടെ മനുഷ്യൻ്റെ ഉണ്ടാകുന്ന കാലാവസ്ഥ മാറ്റം ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല ഇപ്പം വ്യവസായ വിപ്ലവം തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഏറ്റവും അധികം ഇൻഡസ്ട്രിയും മറ്റ് കാര്യങ്ങളും അതുപോലെ ഗ്രീൻ ഹൗസ് വാതകങ്ങളും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് പുറപ്പെടുവിച്ചിട്ടുള്ളത് അങ്ങനെ പുറപ്പെടുവിച്ചിട്ടുള്ള വാത ആ അല്ലെങ്കിൽ ആ വ്യവസായ വിപ്ലവം തുടങ്ങിയ കാലഘട്ടത്തിലേക്ക് ഇനി നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല അതൊരു ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥിരസ്ഥായിയായ മാറ്റമാണ് അതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം മനുഷ്യൻ ഭൂമിയുടെ മേൽ പ്രകൃതിയുടെ മേൽ നടത്തുന്ന ഇത്തരത്തിലുള്ള കടന്നാക്രമണവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വ്യവസായവൽക്കരണവും മറ്റ് മലിനീകരണവും ഒക്കെയാണ് ഇപ്പോഴുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം ഈ ഒരു പ്രളയത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പ്രളയത്തിന് ഏത് സമയവും സാധ്യതയുണ്ട് അത് എപ്പോഴാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ചിലപ്പോൾ അടുത്ത വർഷം വലിയൊരു വരൾച്ചയായിരിക്കും വരിക നമുക്കറിയില്ല തുടർച്ചയായി ഒന്നോ രണ്ടോ വർഷം വരൾച്ച വരാം അതിനുശേഷം പിന്നെയും വരാം അപ്പോൾ ഇത് വളരെ ഇറാറ്റിക് ആയിട്ട് അതായത് നമുക്ക് ഒരു ക്രമമില്ലാതെ എപ്പോൾ വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും വരാതിരിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അതായത് വളരെ തികഞ്ഞ അനിശ്ചിതത്വത്തിലേക്ക് പോവുകയാണ് ഒരു അടുത്ത വർഷം ഒരു പ്രളയം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഉത്തരം ഇപ്പോൾ നൽകാൻ പറ്റില്ല അത് നമ്മൾ കാത്തിരുന്ന് കാണാം മാക്സിമം ഒരു ഒരു ഒരാഴ്ച മുന്നേ ഒക്കെയോ നമുക്കത് പറയാൻ സാധിക്കും നമുക്ക് എന്തെങ്കിലും പ്രതിവിധികൾ പ്രതിവിധികൾ പലതുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിലില്ല ഏറ്റവും വലിയ ഒരു കാര്യം ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം അഡാപ്റ്റേഷൻ എന്ന് പറയും അതുമായി നമ്മൾ പൊരുത്തപ്പെട്ടു പോകുക ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ചില പ്രദേശങ്ങളിൽ കഠിനമായിട്ടുള്ള വരൾച്ച ഉണ്ടാകും അപ്പോൾ അവിടുത്തെ കൃഷി നശിക്കും അങ്ങനെ കൃഷി എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഭക്ഷ്യസുരക്ഷയെ അത് ബാധിക്കും അപ്പോൾ വെള്ളം കുറവ് വളരെ കുറവ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ക്രോപ്സ് നമുക്കവിടെ കൃഷി ചെയ്യാൻ പറ്റിയാൽ ഒരു പരിധിവരെ നമുക്ക് നാശനഷ്ടം കുറയ്ക്കാൻ പറ്റും അത് ബയോടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നമുക്കത് കുറേയൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ മറ്റൊന്ന് സമുദ്രനിരപ്പ് വർദ്ധിക്കുന്നുണ്ട് ചു വെള്ളത്തിൻ്റെ കടൽ വെള്ളത്തിൻ്റെ ചൂട് കൂടുന്നുണ്ട് അപ്പോൾ സമുദ്രനിരപ്പ് ഒരു മീറ്റർ രണ്ട് മീറ്റർ ഉയർന്നാൽ എത്രത്തോളം കടൽ കരയിലേക്ക് കയറും എന്നുള്ളത് സംബന്ധിച്ച് ഒരു പഠനം നടത്തുകയും ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അതാണ് മിറ്റിഗേഷൻ മെഷേഴ്സ് എന്ന് പറയുക അതിൻ്റെ ദുരന്ത ലഘൂകരണമാണ് അങ്ങനെയുള്ള പരിപാടികൾ നടത്താം ഇങ്ങനെ നിരവധി അതുപോലെ ജനങ്ങളെ ഒരു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വലിയ അതിതീവ്ര മഴ പെയ്യുന്നു അങ്ങനെ ഒരു മുന്നറിയിപ്പ് നമുക്ക് കൊടുക്കാൻ എയർലി വാർണിംഗ് സിസ്റ്റം എയർലി വാർണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ചുരുങ്ങിയ പക്ഷം അവിടെ നിന്ന് ജനങ്ങളെയെങ്കിലും മാറ്റിപ്പറക്കുകയും ജീവൻ രക്ഷിക്കാൻ പറ്റും വസ്തുവകൾക്ക് എത്രത്തോളം നാശനഷ്ടം നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷേ വിലപ്പെട്ട മനുഷ്യജീവനങ്ങൾ സംരക്ഷിക്കാം ഇങ്ങനെ ദുരന്ത ലഘൂകരണം അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എങ്കിലും ഇതിന് കാരണമാകുന്ന പ്രകൃതിക്ഷോഭങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ആഘാതം വളരെ കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഡിസാസ്റ്റർ എന്നുള്ള വാക്കിനെ നമ്മൾ പിരിച്ചെഴുതിയാൽ ആ ദുരന്തത്തിന് കാരണമാകുന്ന ഒരു ഹസാഡ് അല്ലെങ്കിൽ ഒരു ക്ഷോഭം ഒരു 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 പ്രകൃതി പ്രവർത്തനം ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം ആ പ്രകൃതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആഘാതം അല്ലെങ്കിൽ ഉണ്ട് അപ്പോൾ ഹസാഡ് എന്ന് പറഞ്ഞാൽ ഈ ക്ഷമിക്കണം ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹസാഡ് പ്ലസ് വൾണറബിലിറ്റി എന്നുള്ളതാണ് അപ്പം നമുക്ക് പ്രകൃതി ഒരു അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തെ പ്രകൃതിക്ഷോഭം മാത്രമായി ചുരുക്കി നിർത്തിക്കൊണ്ട് വൾണറബിലിറ്റി കുറച്ച് കൊണ്ടുവന്നാൽ നമുക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ആ വൾണറബിലിറ്റി അതിന് ജനങ്ങളും സസ്യ അതുപോലെ നമ്മുടെ കംപ്ലീറ്റ് പരിസ്ഥിതി പരിസ്ഥിതിയും അതിന് വിധേയമാകുന്നത് വളരെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ആഘാതം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ കൂടുതലായിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് തിരിച്ചു വരണം അങ്ങനെ തന്നെയല്ലേ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കേരളത്തിൻ്റെ ജനസാന്ദ്രത തന്നെ നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ ഔദ്യോഗിക ഫലം പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടിയും പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു നമ്മൾ നമ്മൾ പ്രവചിക്കപ്പെട്ടിട്ടുള്ള ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് ലക്ഷത്തി മൂന്ന് കോടി മുപ്പത്താറ് ലക്ഷം ജനങ്ങൾ കേരളത്തിലുണ്ടാകുമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ അത് ഏകദേശം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ടാവുമെന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം കേരളം പോലെയല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ വളരെ വിസ്തൃതമാണ് അതുകൊണ്ട് ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്ററിൽ എത്ര ജനങ്ങൾ താമസിക്കുന്നു എന്നുള്ളതാണ് ജനസാന്ദ്രത ഇന്ത്യയിൽ അത് ഒരു നാനൂറ്റി ആയിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോൾ പക്ഷേ കേരളത്തിലത് തൊള്ളായിരത്തി പതിനാറാണ് എന്നുള്ളതാണ് പ്രൊജക്ട എസ്റ്റിമേറ്റ് അപ്പം ദേശീയ ശരാശരിയുടെ ഒരു രണ്ട് ദശാംശം രണ്ട് ഇരട്ടിയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം അവിടെ കൂടുതൽ ജനങ്ങൾ അതിന് വിധേയമാകും ആഘാതം വളരെയധികം എന്നുള്ള വസ്തുത നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമ്മൾ കൂടുതൽ രീതിയിലുള്ള പരിസ്ഥിതിയെ കൂടുതൽ സംരക്ഷിക്കുന്നതോടൊപ്പം ഈ ജനങ്ങൾക്കിതിനെക്കുറിച്ചുള്ള അവബോധം കൂടുതലായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതോടൊപ്പം തന്നെ വേറൊരു വസ്തുത കൂടിയുണ്ട് തൊഴിൽ ഇല്ലാത്ത അഭ്യസഭിദ്രയായിട്ടുള്ള യുവാക്കളുടെ എണ്ണം വളരെയധികം കൂടുതലുള്ളൊരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ അപ്പോൾ നമുക്ക് ആനുപാതികമായ രീതിയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും വികസന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് തീർത്തും പരിസ്ഥിതിക്ക് കേവലമായ പരിസ്ഥിതിവാദം എന്നുള്ള അവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല കേവലമായ വികസനവാദം എന്നുള്ള അവസ്ഥയിലേക്കും പോകാൻ പറ്റില്ല ഇതിന് ഇടയിലുള്ള പ്രകൃതിയെ പരമാവധി അതിൻ്റെ ആഘാതം കുറച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രകൃതിക്ക് അനുഗുണമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും വേണം ഒരു അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൻ്റെ മുകളിലുള്ള ഒരു സർക്കസ് കളിയാണ് ശരിക്കും പറഞ്ഞാൽ അത് ഏതെല്ലാം രീതിയിൽ ഓരോന്നിൻ്റെയും പരിസ്ഥിതി ആഘാത പഠനം നടത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നടത്തി പോവുക എന്നുള്ളതാണ് അഭികാമ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മലയുടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വെല്ലുവിളി പറഞ്ഞാൽ ഉരുൾപൊട്ടലാണല്ലോ അതെ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിലും ഉരുൾപൊട്ടൽ നമുക്ക് നേരത്തെ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനം വളരെയധികം കുറവാണ് കാരണം അതിനകത്തുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് വസ്തുത കാരണം ഒരു മഴ പെയ്തതുകൊണ്ട് മാത്രം ഉരുൾപൊട്ടണമെന്നില്ല കേരളത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം കേരളത്തിൻ്റെ ഏകദേശം മലയോര മേഖലയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശമാണ് ഒരു ഇരുപത് ഡിഗ്രി സെൽ ഇരുപത് ഡിഗ്രി ചെരുവുള്ള ഏത് പ്രദേശത്തും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടാം പക്ഷേ എല്ലാ സ്ഥലത്തും പൊട്ടാറില്ലല്ലോ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള മണ്ണിൻ്റെ ഘടനയാണ് അവിടെ ഉള്ള പാറയുടെ മുകളിൽ ഒരു ലോലമായിട്ടുള്ളൊരു മണ് ഒരു മണ്ണിൻ്റെ ഒരു പാളിയാണോ അതോ ആഴത്തിൽ വേരുകളിലുള്ള എല്ലാം പേരുപട്ടലങ്ങൾ ഉൾപ്പെടെ പിടിച്ചു നിൽക്കുന്ന പ്രദേശമാണോ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ഉരുൾപൊട്ടലിന് സഹിക്കും അതിന് കാരണം മഴ മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് ഉരുൾപൊട്ടൽ നമുക്ക് വലിയ രീതിയിൽ പ്രഡിക്റ്റ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഏകദേശം ഒരു സാധ്യത ഇപ്പം ഉരുൾപൊട്ടൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളെ എല്ലാം പഠിച്ച് അവിടെ എന്ത് തരത്തിലുള്ള ഭൂപ്രകൃതിയും എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തപ്പോഴുമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് വെച്ച് ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇതുപോലെ അതിതീവ്ര മഴ പെയ്താൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു മാപ്പിംഗ് നമ്മൾ ഉണ്ടാക്കുക സൊണേഷൻ മാപ്പ് എന്ന് പറയും ലാൻഡ് സ്ലൈഡ് പ്രോൺ സൊണേഷൻ അങ്ങനെയുള്ള ഏറ്റവും തീവ്രത കൂടിയ ഉരുൾപൊട്ടലുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും ജനങ്ങളെ എങ്ങനെയെങ്കിലും മാറ്റി പാർപ്പിക്കണം പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് എല്ലാ നിന്നും നമുക്ക് മാറ്റി പാർപ്പിക്കാൻ പറ്റില്ല ഇവരെ എങ്ങോട്ട് മാറ്റി പാർപ്പിക്കും എന്നുള്ള ചോദ്യം കൂടിയുണ്ട് അപ്പോൾ ഏറ്റവും വൾണറബിളായിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള ആൾക്കാരെ കുറച്ചെങ്കിലും മാറ്റി പാർപ്പിക്കുന്നതിന് അനുകുണമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം അതിന് സാമ്പത്തിക ശേഷി നമുക്ക് ഇതെല്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുതകളാണ് എങ്കിലും ഈ തീവ്രഗണത്തിൽ തീവ്ര പരിസ്ഥിതി ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രദേശത്തു നിന്നുള്ള ജനങ്ങളെ നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റിക്കൊണ്ടുവരണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്